കക്ഷി രാഷ്ട്രീയത്തിനതീതമായി കേരളത്തിലെ യുവ രാഷ്ട്രീയ നേതാക്കന്മാരിൽ ഏറ്റവും പ്രഗത്ഭനായ ഒരാളാണ് നമ്മുടെ നിയമസഭാ സ്പീക്കർ എം പി രാജേഷ് പത്ത് വർഷം അദ്ദേഹം ലോക്സഭാംഗമായിരുന്നു എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വി കെ ശ്രീകണ്ഠനോട് പരാജയപ്പെട്ടു ശ്രീകണ്ഠൻ അദ്ദേഹത്തിൻ്റെ വളരെ അടുത്ത സുഹൃത്താണ് ഇപ്പോഴും നല്ല ആത്മബന്ധം ചുമർത്തുന്നവരാണ് അപ്രതീക്ഷിതമായിട്ടാണ് അദ്ദേഹം നിയമസഭയുടെ സ്പീക്കറായിട്ട് ചുമതലയേറ്റെടുത്തത് നിയമസഭാ സ്പീക്കർ എന്ന രീതിയിൽ വളരെ മികച്ച ഒരു പ്രകടനമാണ് അദ്ദേഹം കാഴ്ചവെക്കുന്നത് അദ്ദേഹം പല രാഷ്ട്രീയക്കാരെക്കുറിച്ചും ചില തുറന്ന് പറച്ചിലുകൾ നടത്തിയിരിക്കുകയാണ് അദ്ദേഹം പറഞ്ഞ പല അഭിപ്രായങ്ങളും രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്കു പോലും ഏറെ ഗുണം ചെയ്യുന്നതാണ് ഒന്ന് അദ്ദേഹം പിണറായി വിജയനെക്കുറിച്ച് പറഞ്ഞത് ഇ കെ നായനാർ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് അന്നത്തെ നിയമസഭാ സ്പീക്കർ എം വിജയകുമാറിനും നായനാരെ പോയിട്ട് കണ്ടിട്ട് സീനിയർ നേതാവാണ് കുളിബിറോ അംഗമാണ് വിജയകുമാർ സംസ്ഥാന കമ്മിറ്റിയിലേ ഉള്ളൂ പോയി കണ്ടു പറയേണ്ടി വന്നു ഞാൻ ഒരു നിയമസഭാ സ്പീക്കറാണെന്ന പരിഗണന നിയമസഭയ്ക്കകത്ത് സഭാസമ്മേളനത്തിൽ എനിക്ക് തരണമെന്ന് കാരണം നായനാർ അവിടെയും എൻ്റെ ജൂനിയർ എന്ന രീതിയിലാണ് കാണുന്നത് സഭയുടെ നായകൻ സഭയുടെ തലവൻ നിയമസഭാ സ്പീക്കറാണ് അത് പറയേണ്ടി വന്നു ഓർമ്മപ്പെടുത്തേണ്ടി വന്നു പക്ഷെ പിണറായിയുടെ അടുത്ത് എം പി രാജേഷ് അങ്ങനെ ഒരിക്കലും പറയേണ്ടി വന്നില്ല താനിരിക്കുന്ന പദവിയോട് ആ കസേരയോട് അതിനോട് മര്യാദ കാണിച്ചുകൊണ്ടാണ് എപ്പോഴും പിണറായി വിജയൻ പെരുമാറാറുള്ളത് അദ്ദേഹം സഭാസമ്മേളനത്തിൽ നിന്ന് എന്തെങ്കിലും ആവശ്യത്തിന് പുറത്തേക്ക് പോയാൽ പോലും ഒരു കുറിപ്പിലൂടെയെങ്കിലും അത് അറിയിക്കുന്ന എന്ന് പറയുന്നു വലിപ്പ ചെറുപ്പമില്ലാതെ എല്ലാവരെയും എല്ലാവരോടും പെരുമാറുന്നതിൽ ഒരു വല്ലാത്ത പ്രാഗല്ഭ്യം അദ്ദേഹത്തിനുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു മറ്റൊന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെക്കുറിച്ച് സതീഷിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് സതീഷൻ അന്തസ്സില്ലാത്തൊരു വാക്ക് പോലും സഭയിൽ ഉച്ചരിക്കാറില്ല മാന്യമായ സഭാ സമ്മേളനങ്ങളോട് സഹകരിക്കുന്ന ഒരാളാണ് പിന്നെ പ്രതിപക്ഷമാവുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ചില പിന്നെ പ്രതിഷേധങ്ങൾ അറിയിക്കേണ്ടി വരും വാക്കൌട്ട് നടത്തേണ്ടി വരും അതൊക്കെ ഉണ്ടാവും നടുത്തലത്തിൽ ബഹളം ഉണ്ടാക്കേണ്ടി വരും ഒക്കെ സ്വാഭാവികമാണ് പക്ഷെ അതിനപ്പുറത്ത് സതീശൻ വളരെ മാന്യനായ ഒരു സഭാംഗമാണെന്നാണ് അദ്ദേഹം പറയുന്നത് പുതിയ നിയമസഭാ കക്ഷി അംഗങ്ങളിൽ പുതുതായിട്ട് വന്ന ചെറുപ്പക്കാരുടെ എം എൽ ഇടയിൽ ഇടതുപക്ഷത്തിൻ്റെ പി വി ശ്രീനിജൻ അതേപോലെ തന്നെ കോൺഗ്രസിൻ്റെ ടി സിദ്ദിഖ്ക്ക് മത്തിക്കുടൽ നാടൻ മൂവാറ്റൂടെ എം എൽ എ ഇവരെല്ലാം വളരെ മികച്ച പ്രകടനമാണ് നിയമസഭയിൽ കാഴ്ചവെക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നു അത് രാഷ്ട്രീയ നോക്കാതെയുള്ളൊരു മാർക്കിടലാണ് അതേപോലെ തന്നെ മുതിർന്ന പ്രായത്തിലേറെ മുതിർന്നവരാണെങ്കിലും ആദ്യമായ നിയമസഭാംഗങ്ങളായ ചിത്രരഞ്ജനും നന്ദകുമാറുമൊക്കെ മാതൃകാപരമായ പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നതെന്നും അദ്ദേഹം പറയുന്നു ശ്രീരാമകൃഷ്ണന്റെ ജൂനിയറായി അദ്ദേഹം ഒറ്റപ്പാലം എന്ന സ്കൂളിൽ പഠിച്ചതാണ് അദ്ദേഹം പറയുന്നു പ്രീ ഡി ഒരുമിച്ച് പിടിച്ചാണ് വി കെ ശ്രീകണ്ഠൻ വി കെ ശ്രീകണ്ഠനോടാണ് അദ്ദേഹം രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടത് അന്ന് ശ്രീകണ്ഠൻ ഡി സി സി പ്രസിഡൻ്റായിരുന്നു ശ്രീകണ്ഠന്റെ ഭാര്യ കെ എ തുളസി ഇപ്പോൾ സംസ്ഥാന കോൺഗ്രസിന്റെ നേതൃത്വ നിലയിലുണ്ട് കെ പി സി സി ജനറൽ സെക്രട്ടറിയാണ് കെ എ തുളസി മുമ്പ് ലോക്സഭയിലേക്ക് മത്സരിച്ചു പക്ഷേ പരാജയപ്പെട്ടതാണ് ആലത്തൂർ മണ്ഡലത്തിൽ പി കെ ബിജുവിനോട് ശ്രീകണ്ഠനുമായുള്ള മത്സരം കടുപ്പമേറിയ മത്സരമായിരുന്നു അപ്രതീക്ഷിതമായി കേരളത്തിലുണ്ടായ ഒരു രാഹുൽ ഗാന്ധി തരംഗത്തിൽ എം പി രാജേഷ് പരാജയപ്പെട്ടു പിറ്റേന്ന് തന്നെ ശ്രീകണ്ഠനെ വിളിച്ച് അഭിനന്ദനം അറിയിക്കാൻ വേണ്ടി വിളിച്ചു പക്ഷേ അപ്പോൾ വിളിച്ചപ്പോൾ കിട്ടിയില്ല പിന്നെ ശ്രീകണ്ഠൻ തിരിച്ചു വിളിച്ചു അപ്പോൾ ജയിച്ച സ്ഥാനാർത്ഥിയുടെ തിരക്കൊക്കെ എനിക്കറിയാം എന്ന് എം പി രാജേഷ് വളരെ സൗഹാർദ്ദപൂർവ്വം പറഞ്ഞു ശ്രീകണ്ഠൻ ജയിച്ചതിന് ശേഷം തന്നോട് പരാജയപ്പെട്ട എം പി രാജേഷിൻ്റെ വീട്ടിൽ വരികയും ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞു വളരെ നമുക്ക് പിന്നെ ഇവിടെ തമ്മിൽ അടികൂടുന്ന പല രാഷ്ട്രീയ നേതാക്കന്മാരും കാണേണ്ടതാണ് ഈ സൗഹൃദം അറിയേണ്ടതാണ് ഈ സൗഹൃദം അതേപോലെ തന്നെ ശ്രീകണ്ഠൻ ഇപ്പോൾ നിയമസഭാ സമ്മേളനത്തിൽ ക്ഷമിക്കണം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എം പി രാജേഷ് മത്സരിച്ച് വിജയിച്ച് സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ശ്രീകണ്ഠൻ വിളിച്ചിട്ട് പറഞ്ഞത്രേ എം പി രാജേഷിനോട് അന്ന് താൻ എന്നോട് തോറ്റുപോയത് നന്നായില്ലേ ഉപകാരമായില്ലേ എന്ന് ചോദിച്ചു നിന്ന് കാരണം അതുകൊണ്ട് നിയമസഭയുടെ സ്പീക്കറാവാൻ പറ്റിയല്ലോ എന്നർത്ഥത്തിൽ അങ്ങനെ പറയാനുള്ള ഒരു സ്പേസ് ഉള്ള സൗഹൃദം അവർക്കിടയിലുണ്ട് എന്നുള്ളതാണ് പക്ഷേ തൃത്താലയിലെ മുൻ എം എൽ എ ആയിരുന്ന ഇദ്ദേഹത്തോട് പരാജയപ്പെട്ട പ്രത്യേകിച്ചും രാജേഷ് എം പി ആയിരുന്ന പാർലമെൻ്റ് മണ്ഡലത്തിൻ്റെ പാലക്കാട് പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ ഭാഗമല്ല തൃത്താല എന്നതുകൂടി നമ്മൾ ശ്രദ്ധിക്കണം തൃത്താലയിൽ എം എൽ എ ആയിരുന്ന അദ്ദേഹത്തോട് ഇത്തവണ പരാജയപ്പെട്ട രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി പതിനൊന്നിലും അവിടെ നിന്ന് വിജയിച്ച വി ടി പ്രതാവിനെക്കുറിച്ച് മറ്റൊരു അഭിപ്രായമാണ് എം പി രാജേഷ് പറയുന്നത് എംബി രാജേഷിൻ്റെ മാന്യത വെച്ച് അങ്ങനെ പറഞ്ഞില്ലാന്നേ ഉള്ളു നമുക്കറിയാം ച പണ്ട് സീരിയൽ താരമായിട്ടുള്ള അമ്പ്ളി ദേവിയും ചലച്ചിത്ര നടിയായി തീർന്ന നവ്യാനായരും അവരതൊക്കെ ആവുന്നതിന് മുമ്പ് സ്കൂൾ യുവജനോത്സവത്തിൽ കലാതിലകമായി അമ്പുലി ദേവിയെ തെരഞ്ഞെടുത്തപ്പോൾ നായർ പൊട്ടി പറഞ്ഞിട്ട് ആ കുട്ടിക്കൊന്നും അറിയില്ല ആ കുട്ടിക്ക് സമ്മാനം കൊടുക്കാൻ പാടില്ലാത്തതാണ് എനിക്കാണ് കിട്ടേണ്ടതെന്ന് പറഞ്ഞ് കരഞ്ഞതറിയാം കുറേ കാലം അവർ ശത്രുത മനസ്സിൽ വെച്ചിരുന്നത് അത്രേ കുട്ടികളാണ് പക്വതയില്ലാത്ത പ്രായത്തിലാണ് നമുക്ക് ശ്രമിക്കാവുന്നതാണ് എൻ്റെ കഴിവ് കുറവ് കൊണ്ട് എനിക്ക് കിട്ടിയതിന് എന്നേക്കാൾ കഴിവുള്ള ആളോട് നമ്മൾ അനാവശ്യമായ ഒരു ഡ്രൈവറി വെച്ച് പുലർത്തുന്ന ഒരു സ്വഭാവം അവരോട് പിണങ്ങി നടക്കുക അവരെന്ത് തെറ്റ് ചെയ്തു അവർക്ക് കഴിവുണ്ട് അവർ പ്രകടിപ്പിച്ചു അത്രയേ ഉള്ളൂ ഐഡിയ സ്റ്റാർ സിംഗ് നയേഷൻ്റെ പരിപാടി തുടങ്ങിയ കാലഘട്ടത്തിൽ അമൃതാ സുരേഷ് എന്ന് പറയുന്നത് ഇപ്പോൾ ബാലയുമായി വിവാഹബന്ധം ഏർപ്പെടുത്തിയ അമൃതാ സുരേഷ് ഗായിക ആ കുട്ടി ആയപ്പോൾ അതിൽ ഒന്നാം സ്ഥാനം കിട്ടിയപ്പോൾ കുട്ടിയോട് വല്ലാത്ത വേദിയിൽ വെച്ച് തന്നെ ഇതിന് കൈ കൊടുക്കാനോ അഭിനന്ദിക്കാനോ തയ്യാറായില്ല ഇവരിത്രയും ചെറുതായതുകൊണ്ടാണ് മനസ്സിൻ്റെ ചിട്ട് ഒരു ഇടുങ്ങിയ മനസ്സുള്ളതുകൊണ്ടാണ് അതേ ഇടുങ്ങിയ മനസ്സ് വി ടി ബഹളാമിനുണ്ട് എന്ന് പറയാതെ പറയുകയാണ് എം ടി രാജേഷ് മനോ മലയാള മനോരമയുടെ സ്പെഷ്യൽ കറസ്പോണ്ടൻ കറസ്പോണ്ടൻറ് സുജിത് നായരുമായിട്ടുള്ള അഭിമുഖത്തിലാണ് ഇങ്ങനെ എം പി രാജേഷ് മനസ്സ് ഉറക്കുന്നത് മനസ്സ് എം പി രാജേഷിനെ കുറിച്ച് നമുക്കറിയാം പറയേണ്ടത് കൃത്യമായി പറയേണ്ടടുത്ത് പറയേണ്ട പോലെ പറഞ്ഞ് അവതരിപ്പിക്കാനുള്ള കഠിബദ്ധത്തിനുണ്ട് എന്നതുപോലെ തന്നെ പറയാൻ പാടില്ലാത്തൊരു വാക്കും പറയാത്ത ഒരാളാണ് വളരെ മാന്യനായ രാഷ്ട്രീയക്കാരനാണ് അതുകൊണ്ട് അദ്ദേഹം മടച്ചാക്ഷേപിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ അദ്ദേഹം പറയുന്നു അദ്ദേഹം മത്സരത്തിൽ തൃത്താലി പോകുമ്പോൾ തന്നെ മുമ്പും ബൽറാമുമായിട്ട് വലിയ സൗ സൗഹൃദമൊന്നുമില്ല പിന്നെ അതൊരു ഘട്ടം കഴിഞ്ഞപ്പോൾ ബൽറാം ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തെ രാഷ്ട്രീയ പോരാട്ടം എന്നതിനപ്പുറം വ്യക്തിപരമായ ഒരു തരത്തിലേക്ക് അതിനെ വലിച്ചടിച്ചുകൊണ്ടുവന്നു സ്വാഭാവികമായി താനും അങ്ങനെ പ്രതികരിക്കാൻ നിർബന്ധത്തിനായി അതിനുശേഷവും ബെള്ളാമുമായി ഒരു സൗഹൃദവും ഇല്ല ബെള്ളാമുമായിട്ട് മിണ്ടാറും കാണാറൊന്നുമില്ല എന്ന് പറഞ്ഞു ഈ ബെല്ലാം എന്ന് പറയുന്ന ഊതി വിർപ്പിച്ച ബലൂണിൻ്റെ ഇടുങ്ങിയ മനസ്സ് കൊച്ചു മനസ്സ് ബെള്ള എം പി രാജേഷ് കള്ളവോട്ട് ചെയ്ത് ജയിച്ചതല്ല എം പി രാജേഷ് ബെല്ലാമിന് വേണ്ടി വോട്ട് ചെയ്യാൻ പോകുന്ന ആൾക്കാരെ പണം കൊടുത്ത് സ്വാധീനിച്ച് വോട്ട് മാറ്റിയതല്ല പാലും പേപ്പർ തട്ടിയെടുത്തു കൊണ്ടതല്ല ഇലക്ട്രോണിക് മെഷീനാണ് എം പി രാജേഷ് ബൽറാമിനെ അവിടെ പ്രവർത്തന പ്രചാരണം നടത്താൻ അനുമതി നിശ്ചയിച്ചുകൊണ്ട് ഗുണ്ടായസം കാണിച്ചിട്ടില്ല നാട്ടുകാർ കൂടുതൽ രണ്ടായിരത്തി പതിനൊന്നിലും പതിനാറിലും ബൽറാമിന് വോട്ട് ചെയ്തതുപോലെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പത്ത് വർഷം എം എൽ എ ആയ ബൽറാമിനേക്കാൾ അവർ അടിയോടെ അടുത്ത് മാങ്ങിയുടെ പുളി അറിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇനി ബലറാമിനെ വേണ്ട എം പി രാജേഷാണ് പത്തു വർഷം അപ്പുറത്തെ എം പി ആയി പ്രകടനം ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് രണ്ടുപേരെയും നവമാധ്യമങ്ങളിലും ചാനൽ ചർച്ചകളിലും നിരന്തരം കാണുന്നവരാണ് അവർ മാർക്കിട്ടു എം പി രാജേഷാണ് യോഗ്യൻ എന്ന് അതിന് എം പി രാജേഷിനോട് വൈരാഗ്യം വെച്ച് പുലർത്തിയിട്ട് എന്താ കാര്യം എന്തായാലും ഈ പണ്ട് തൃത്താല മഹാരാജാവായിരുന്ന ഇപ്പോഴും തൃത്താല മഹാരാജാവ് തന്നെയാണ് എന്ന് വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നതാണ് അവിടുത്തെ എം എൽ എ മാർ ഒന്നും അറിയാതെ ഈ നിയമസഭാ സ്പീക്കറോട് ഇപ്പോഴും എന്തോ കൊച്ചു കുട്ടികളെ മാതിരി സ്കൂളിലെ മിഠായി പെറുക്കൽ മത്സരത്തിന് തോറ്റ കുട്ടിയുടെ മാനസികാവസ്ഥയിൽ ജയിച്ച ആളോട് വൈരാഗ്യം വെച്ച് പുലർത്തുന്ന ബെറാമിൻ്റെ മനസ്സിതി മാറണം പക്വതയുള്ള രാഷ്ട്രീയക്കാരനായി ഫേസ്ബുക്കിൽ നിന്നൊക്കെ ഇറങ്ങി വന്നിട്ട് സമൂഹത്തിലേക്ക് ഇറങ്ങി പക്വതയുള്ള രാഷ്ട്രീയക്കാരനായി വരികയും നാളെ കേരളത്തെ നയിക്കാനുള്ള ചെറുപ്പക്കാരായ കോൺഗ്രസ് നേതാക്കന്മാരുടെ കൂട്ടത്തിലെ ഏറ്റവും പ്രമുഖനായ ഒരാളാണ് അതിനനുസരിച്ചുള്ള ഒരു രാഷ്ട്രീയ പ്രബദ്ധതയും രാഷ്ട്രീയ പക്വതയും വ്യക്തിപരമായ ശുദ്ധിയും അദ്ദേഹം പ്രകടിപ്പിക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു